ഈ അമ്മയുടെ വാക്കുകളുണ്ടല്ലോ, നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ, നിങ്ങളും കുറെ ചിന്തിക്കും. ഞാൻ പറയട്ടെ, എന്നും പറയും നിങ്ങൾ ഈ മരണം പെട്ടത് ഇങ്ങനെ ഹിന്ദിക്കാരാണ് ഹിന്ദിക്കാരാന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പ്രതികളെ നിങ്ങൾ ഇവർ കൊല്ലുന്നില്ല? എന്തിനാ പ്രതികൾക്ക് ഇവിടെ സംരക്ഷണം കൊടുക്കണേ? എന്റെ കൊച്ചിനെ കൊന്നിട്ട് എത്ര നാളായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇവിടെ നീതി വന്നിട്ടുണ്ടോ? അമീർ ഇസ്ലാമിനെ തൂക്കി കൊല്ലെന്നും പറഞ്ഞാൽ അന്ന് പിടിച്ചിട്ടതാണ്. ഇപ്പൊ കൊല്ലത്രയായി. ഇപ്പൊ പറഞ്ഞു വളച്ചൊടിച്ചിട്ട് അമീർ ഇസ്ലാം മാനസാന്തരപ്പെട്ടു, അതിന്റെ പേരിൽ അവനെ തൂക്കേറിന്ന് ജീവപര്യന്തം കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് നിയമം? ഇവിടെ കോടതിയും പോലീസും ഇവിടെ എന്ത് നിയമം നടപ്പിലാക്കുന്നത്? ആ സമയം ഒരു പട്ടീനും പൂച്ചനെയും ഒന്ന് കൊന്നുനോക്കട്ടെ, അവൻ അപ്പൊ തന്നെ ജയിലിൽ പിടിച്ച് ശിക്ഷിക്കൂലേ. ഈ സംസാരിക്കുന്ന അമ്മനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അവരീ പറഞ്ഞ അവരുടെ മകളെങ്കിലും ഓർക്കുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, അവരെ മകളെ കൊന്നു എന്ന് പറഞ്ഞ അമീറുൽ ഇസ്ലാം, ഈ കഥകളൊക്കെ നമ്മൾ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ജിഷ വധക്കേസിൽ ആ ജിഷയുടെ അമ്മയാണിത്. അന്ന് പിടിച്ചിട്ടുള്ള പ്രതിയാണ് അമീറുൽ ഇസ്ലാം. 7 വർഷമായി ആളിപ്പോഴും ജയിലിൽ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പം പോലീസുകാർ പറയുന്നത് ആൾക്ക് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് വധശിക്ഷ ജീവപര്യന്താക്കാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി 8 വർഷം കഴിഞ്ഞു, കുറച്ചും കൂടെ കഴിഞ്ഞാൽ ആളെ പൊറിച്ച് പുറത്തോട്ട് വിട്ടോളൂ. ഇനിയൊക്കെ പോട്ടെ, ചാമി പൊന്നുച്ചാമി നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. അതായത് അയാളെ ഇറക്കാൻ വേണ്ടി വന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ വക്കീലാണ് ആളൂർ. സുഖമായിട്ട് ഇറങ്ങിപ്പോയില്ലേ? ഒരു ഹീറോ പരിവേഷത്തിൽ ഇറങ്ങിപ്പോയില്ലേ? ഇനി ആലുവയിൽ നടക്കാൻ പോകുന്നത് എന്താണ്? ഇപ്പറഞ്ഞ അവൻ്റെ പേരിൽ എല്ലാ കേസുകളും ഉണ്ട്, എല്ലാം തെളിഞ്ഞിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. കുറേ കാലം അവനും ജയിലിലിടും. കുറച്ച് കഴിയുമ്പോൾ അവന് വല്ല ജീവപര്യന്തോ അതല്ലെങ്കിൽ ഇതുപോലെ വല്ല കൊമ്പത്ത് നാളുകൾ വന്ന് ഇറക്കിപ്പോവും. ഇതേ ഇവിടെ നടക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ എത്ര വലിയ നിയമം ഉണ്ടെന്ന് പറഞ്ഞും കാര്യമില്ല. ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള പോലെ തന്നെ ശിക്ഷ, അതായത് തെറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആളുകളെ കൊല്ല വേറെ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അവരെ തീറ്റിപ്പോറ്റി, നമ്മളൊക്കെ കൊടുക്കുന്ന ടാക്സിൻ്റെ പൈസ വെച്ചിട്ട് അവരൊക്കെ തീറ്റിപ്പോറ്റിട്ട് കുറേ കാലം കഴിഞ്ഞ് അവരെ വെറുതെ വിടും. അവരിതുപോലത്തെ പരിപാടികൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് തുടങ്ങും. ഇതിലൊന്നൊരു മാറ്റം, ഈ ഒരു ഗവൺമെൻറ് ഒന്നൊരു കാര്യമില്ല. നമ്മുടെ ഈ ഒരു നിയമ സംവിധാനം ഇതിങ്ങനെ തന്നെ പോവുള്ളൂ.